ഇഡിക്കെതിരെ മഹുബ മൊയ്ത്ര നൽകിയ കേസിൽ ഡൽഹി ഹൈക്കോടതി ഇന്ന് വിധി പറയും. മാധ്യമങ്ങളെ ഉപയോഗിച്ച് ഇഡി അപകടത്തിൽ അപകീർത്തിപ്പെടുത്തുന്നു എന്നാണ് ആരോപണം. 19 മാധ്യമ സ്ഥാപനങ്ങളെ വാർത്തകൾ നൽകുന്നതിൽ നിന്ന് വിലക്കണം എന്നാണ് മഹുബയുടെ ആവശ്യം. ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് ചേരുന്നു. രാധാകൃഷ്ണൻ, ഗുഡ് മോർണിംഗ്, പറയൂ. ഗുഡ് മോർണിംഗ് എസ് കെ. ഇഡി 19 മാധ്യമങ്ങൾ പ്രത്യക്ഷമായിട്ട് ഇപ്പോൾ എതിർഭാഗത്ത്, ഒപ്പം അതല്ലാത്ത പരോക്ഷമായിട്ട് ഈ വാർത്ത നൽകുന്ന നമ്മൾ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ, ഇവരെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടാണ് മഹുബ മൊയ്ത്ര കേസ് നൽകിയിരിക്കുന്നത്. മഹുബ മൊയ്ത്ര പറയുന്നത് ഇഡി നടത്തുന്ന അന്വേഷണം, അതിൻ്റെ വിവരങ്ങൾ ഇഡി ചോർത്തി കൊടുക്കുന്നു ഈ മാധ്യമങ്ങൾക്ക്. അത് ദേശീയ മാധ്യമങ്ങളും പ്രാദേശിക മാധ്യമങ്ങളും വലിയ പ്രാധാന്യത്തോടെ തന്നെ അപകീർത്തിപ്പെടുത്തുന്ന വിധത്തിൽ ഇത് പ്രസിദ്ധീകരിക്കുന്നു. അതുവഴി തനിക്ക് തൻ്റെ പേരിന് ഒക്കെ വലിയ ഹാനി ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. ആ ഹാനി നികത്താനാകാത്തത് ആണ്. എല്ലാ വിധത്തിലുള്ള ആളുകളും, രാജ്യത്തെ എല്ലാ മേഖലകളിൽ നിന്നുള്ള ശരിയായി ചിന്തിക്കുന്ന ആളുകൾ, അവർ ഈ വാർത്ത കണ്ടിട്ട് തന്നെക്കുറിച്ച് തെറ്റായിട്ടുള്ള ധാരണയുണ്ടാക്കുന്നു എന്നുള്ളതാണ് മഹുബ മൊയ്ത്രയുടെ ആരോപണം. ഈ വാർത്ത പ്രക്ഷേപണം ചെയ്യുന്നത് നിർത്തിവെക്കാൻ അടക്കമുള്ള നിർദ്ദേശം നൽകണം എന്ന്, തനിക്കെതിരായിട്ടുള്ള വാർത്തകൾ നൽകുന്നത് നിർത്തിവെക്കാൻ അടക്കമുള്ള നിർദ്ദേശങ്ങൾ നൽകണം എന്നുള്ളതാണ് മഹുബ മൊയ്ത്രയുടെ ആവശ്യം. ഡൽഹി ഹൈക്കോടതിയിലാണ് ഈ കേസ് നൽകിയിരിക്കുന്നത്. മഹുബ പറയുന്നത് അന്വേഷണമല്ല അപകീർത്തിപ്പെടുത്തലാണ് ഇഡി നടത്തുന്നത്, അതിനുവേണ്ടി മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസായിരിക്കും എസ് കെ എൻ ഇതിൽ വരുന്ന വിധി. കോടതി എടുക്കുന്ന സമീപനം മറ്റ് പല കേസുകളെ സംബന്ധിച്ചും അത് വലിയ നിർണായകമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കൂടി എത്തും. എസ് കെ, ഓക്കെ, താങ്ക് യു ആർ രാധാകൃഷ്ണൻ.